ഇന്നലെ മാക്സ്വെൽ ബ്രിഡ്ജാണ് പറഞ്ഞത്. സോ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഷെറിൻസ് ബ്രിഡ്ജ്. ഈ ഷെറിൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് മാക്സ്വെൽ ബ്രിഡ്ജിൽ ഇൻഡക്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ ഇവിടെ കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ കപ്പാസിറ്റൻസ് അൺനോൺ ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ഈ ലെഗിൽ തന്നെയാണ് ഘടിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ലെഗിൽ തന്നെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് അൺനോൺ കപ്പാസിറ്റൻസും അൺനോൺ റെസിസ്റ്റൻസും ഘടിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ വേരിയബിളായിട്ടുള്ള കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും ആഡ് ചെയ്തിട്ടുണ്ട്. നോൺ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും ബാക്കി രണ്ട് ലെഗിൽ ആഡ് ചെയ്തിരിക്കുന്നു. ഈ ഷെറിൻസ് ബ്രിഡ്ജ് ഭയങ്കര സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ എ സി ബ്രിഡ്ജിൻ്റെ ബാലൻസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, ബാലൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇസഡ് വൺ ഇൻറ്റു ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ഫോർ ഈസ് ഇക്വൽ ടു ഇസഡ് ത്രീ ഇസഡ് ടു ഇൻറ്റു ഇസഡ് ത്രീ. ഇപ്പോൾ ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ഫോർ എടുക്കാം. സി കപ്പാസിറ്റൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ആണെങ്കിൽ ഇൻഡക്റ്റൻസ് ജെ ഒമേഗ എൽ വൺ അല്ല, അങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് വൺ ബൈ ജെ ഒമേഗ സി വൺ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അതെങ്ങനെ എഴുതാം? ആർ വൺ പ്ലസ് വൺ ബൈ ജെ ഒമേഗ സി വൺ ഇൻറ്റു ഈ ലെഗിലുള്ളതാണ് എഴുതുന്നത്. ഈ ലെഗിലുള്ളത് എഴുതുമ്പോൾ നിങ്ങൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ് പാരലൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്? ഇവിടെ സപ്പോസ് ഇവിടെ ഒരു ആർ റെസിസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത്, ഇവിടെ ആർ ഫോറും ഇവിടെ ഒരു വേറൊരു റെസിസ്റ്റൻസുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ രണ്ട് റെസിസ്റ്റൻസുകളാണ് പാരലലിൽ നിൽക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ, അതായത് ഇക്വലൻ്റ് അല്ലെങ്കിൽ പാരലൽ റെസിസ്റ്റൻസിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അൺനോൺ ആയിട്ടുള്ള റെസിസ്റ്റൻസ് രണ്ടിൻ്റെയും കൂടെ പാരലൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വൺ ബൈ ആർ ഈസ് ഈക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു. അങ്ങനെയല്ലേ നമ്മൾ എടുക്കുക? അതായത് വൺ ബൈ എടുത്തിട്ട് വൺ ബൈ റെസിസ്റ്റൻസ് പ്ലസ് വൺ ബൈ റെസിസ്റ്റൻസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ വൺ ബൈ കിട്ടും. എന്നിട്ട് അവസാനം നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അതിനെ ന്യൂമറേറ്ററിനെ താഴെ കൊണ്ടുവരുന്നു, ഡിനോമിനേറ്ററിനെ മുകളിൽ കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ വൺ ബൈ ഓഫ് റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അതായത് സിംപ്ലി നമുക്ക് ഇങ്ങനെ രണ്ട് റെസിസ്റ്റൻസ് ഇരിക്കുകയാണ്. ഇതിൻ്റെ വൺ ഓമും ഇത് ടു ഓമും ആണെങ്കിൽ ഇത് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വൺ ബൈ ടു പ്ലസ് വൺ ബൈ വൺ ഈക്വൽ ടു വൺ ബൈ ആർ. ആർ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ ടു. വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ പ്ലസ് വൺ ബൈ ടു ഇസ് ഈക്വൽ ടു ത്രീ ബൈ ടു. ആർ ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ. ഇങ്ങനെയാണല്ലേ കണ്ടുപിടിക്കുന്നത്. പക്ഷേ